അവര് താണുത്ത് വിറച്ച ഐസ് കട്ട പോലെ കൊണ്ട് തന്നെ മുന്നി കൊണ്ടു തന്ന് അത് വേണം തേക്കവസ വെത്തി എരിച്ച് തീർന്ന് കിടക്കുന്നു. എന്റെ മോളെ കൊന്നതാ. എന്തായാലും എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് എന്തോ പറ്റിയാന്ന് എനിക്കറിയണം. എന്റെ മോള് സ്വയം ഇങ്ങനെ ചെയ്യത്തില്ല. എന്റെ മോളെ ആ അമ്മായിയമ്മയാണ്, എന്റെ മോളെ അമ്മായിയമ്മയും അവരുടെ കുടുംബം മരിച്ച. എൻ്റെ തലേദിവസം മോളോട് ഞാൻ ഈ കൊല്ലത്തെ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് ടെൻഷനില്ല കരയുന്നേം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഒന്നും ചെയ്യല്ലേ, ഓരോ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ കാര്യത്തിനൊന്നും ഒന്നും ചെയ്ത് കളയല്ലേ മോളെന്ന്. അമ്മച്ചിക്ക് എന്താ, ഞാൻ എന്തെങ്കിലും ചെയ്ത അമ്മച്ചിക്കൊക്കെ എനിക്കറിഞ്ഞുകൂടെ, അമ്മച്ചിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് വിഷ്ണുവേട്ടൻ ഞാൻ വരും, എനിക്ക് വിഷ്ണുവേട്ടൻ്റെ കൂടെ ഒക്കെ പോകേണ്ടത് എന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു. കുഞ്ഞത് ചെയ്യുമോ എൻ്റെ മോളെ കേട്ടി തൂക്കി. ഈ വിഷ്ണുവിനായാലും വിഷ്ണുവിൻ്റെ അമ്മയ്ക്കായാലും വിഷ്ണുവിൻ്റെ അച്ഛനായാലും പണം മാത്രം മതി, അവർക്കൊരു പെണ്ണിനെ അല്ല ആവശ്യം. വീഡിയോ കോൾ ചെയ്തു, വീഡിയോ കോൾ ചെയ്തപ്പം അവരെൻ്റെ മോളെ ഏതാണ്ട് ഒത്തിരി വഴക്ക് പറയുന്നത് ഞാൻ കണ്ട്. എന്നാ ഇച്ചിരി വെള്ളം ആരോ കഴിക്കുന്നു അവരൊക്കെ പറഞ്ഞ് രണ്ടുമൂന്ന് വട്ടവും മരിക്കാൻ നോക്കി മോളെ. അവരെല്ലാം എൻ്റെ അടുത്തിരിക്കുന്ന അരി എൻ്റെ കുഞ്ഞിനെ കൊലക്കൊണ്ട് കൊടുത്തില്ലയോ, ഞാനൊരു അമ്മയാണ് ഇങ്ങനെ അമ്മയ്ക്ക് മാറരുത്. അവരെ നിയമം ശിക്ഷിക്കണമെങ്കിൽ മോള് ജീവിച്ചിരുന്ന അവരെ ശിക്ഷിക്കുന്നത് മോള് കാണണമെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ പറഞ്ഞിങ്ങനെ എഴുത്തേക്കുക. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിനെ അലട്ടുന്ന വാർത്തകളാണ് നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും. കൊല്ലത്തെ ശൂരനാടിൽ വിസ്മയ എന്ന പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ മരണപ്പെട്ടു. തൊട്ടു പിറ്റേ ദിവസം തന്നെ സുചിത്ര എന്ന പെൺകുട്ടി മരണപ്പെട്ടു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ അർച്ചന എന്ന പെൺകുട്ടി. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില്ലൻ സ്ത്രീധനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുചിത്രയുടെ വീടിന് മുന്നിലാണ്. സുചിത്രയുടെ മരണം ഈ നാടിനെയും വീടിനും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. സുചിത്രയ്ക്ക് വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി ആ അച്ഛനും അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്. അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. അറിയണം മോളെ, എനിക്ക് എൻ്റെ എന്തായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയാന്ന് എനിക്കറിയണം. എൻ്റെ മോള് സ്വയം ഇങ്ങനെ ചെയ്യത്തില്ല. സ്വയം ചെയ്യാനാണെങ്കിൽ ഒരു പ്ലെയർ എടുത്ത് കണ്ടിച്ചു കൂടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുച്ചിരി ഗുളിയെ കാണുമോ എടുത്ത് വിഴുങ്ങിക്കൂടായോ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാനത് വിശ്വസിച്ചാണ്. പക്ഷേ ഒരു കയർ ഇതേലൊക്കെ കയറി നിന്ന് ഒരു കയറൊക്കെ എടുത്ത് അതിനുള്ള ഒരു അങ്ങനെ കുഞ്ഞ് ചെയ്യത്തില്ല. കാര്യം അവൾക്ക് ഞങ്ങളുമായിട്ട് അത്ര ഇല്ല. കൂട്ടുകാർ കൂട്ടാ, ഞാനും എൻ്റെ മോളോട് എപ്പോഴും എല്ലാം പറഞ്ഞും എടുത്തു എല്ലാം നല്ല ഇതാണ്. ആ ഒരു 9:30 വരെയും 8:30 അണ്ണം വിളിച്ച്, ഞാൻ എന്നെ മോൾ 8:30 വിളിച്ചു അന്നത്തെ ദിവസം. മോളെ 9:30 ആയപ്പം അമ്മോടെ അച്ഛൻ വിളിച്ച് വീഡിയോ കോളാണ് ഞങ്ങൾ രണ്ടും വിളിച്ചത്. ഇത്രയും സമയവും വരെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഇല്ല എങ്ങനെ അവർ നമ്മുടെ കൂട്ടുകാർ, അവരുടെ കൂട്ടുകാരോട് പോലും അവൾ അത്രയും തുറന്നു പറയത്തില്ല. എന്തുണ്ടെങ്കിലും എന്നോടും പറയും, അച്ഛനോടും പറയാത്ത കാര്യമില്ല മോക്ക്. നല്ല കൂട്ടാണ് എന്നോട് പറയും. ഞങ്ങൾ മുള ഒരു ഗെയിം വരെ ഞങ്ങൾ ഒന്നിച്ചിരുന്നാ കളിക്കുന്നത്. എന്നെ ഒന്ന് ഓർന്നു നോക്കി, ഒരു അമ്മയും മോളും അല്ല ഈ അയലത്തൊക്കെ എല്ലാവരും പറയും. ഇതെന്തോ നിങ്ങൾ അമ്മയും മോളും തന്നെയാണോ, ഇടോ പോടോ അങ്ങനെയൊക്കെ ഉള്ള ഒരിതാ. ആ കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കുഞ്ഞ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ രീതി ചെയ്യണം. ഈ തൂങ്ങി മരിച്ചതാന്ന് ഞാൻ അന്നാ മോളെ അറിയുന്നത്. ഒരു നല്ലോണം ഒരു ചരടെടുത്ത് കെട്ടി നമ്മുടെയൊക്കെ ഈ ചുരിദാർ അങ്ങനെ അത് കെട്ടുന്ന എൻ്റെ മുറുകാത്തില്ലയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഒരു പഞ്ഞി പോലെ ഒരു മെത്തെ കയറി നിന്ന് സമയം എടുത്ത് കെട്ടുന്നിടം വരെ ആ സ്റ്റൂള് മറിഞ്ഞില്ല. അതാര് പിടിച്ചു കൊടുത്തന്നല്ലോ എൻ്റെ കുഞ്ഞിന്. ആ കെട്ടിൻ്റെയും ദൂരവും നീളം ഒക്കെ നോക്കാൻ പോയ ഓരോ കയറിയപ്പോൾ പോയി രണ്ട് മൂന്ന് പോലീസുകാരാന്ന് പറയുന്ന ആ സ്റ്റൂളെ പിടിച്ചു കൊടുത്ത കയറിയ നീളം ഒക്കെ എടുത്തത് ഇറക്കിയതും ഒക്കെ അതൊക്കെ അന്നേരം. പിന്നെ എൻ്റെ കുഞ്ഞെങ്ങനെ ഈ പൊട്ടോന്നും പറഞ്ഞു ഒരു പെട്ടെങ്കിലും സ്റ്റൂളിൽ നിന്ന് വീണ് പിന്നായിരിക്കത്തില്ലയോ. അതോ കെട്ടി അതോ അവിടെ വെച്ചിരുന്നോ കുഞ്ഞത്? നേരത്തെ വെച്ച് ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് പിടിപ്പിച്ച് കെട്ടി വെച്ചിരുന്നു. എനിക്കത് വിശ്വാസമല്ല മോളെ, എൻ്റെ മോളെ കൊന്നതാണ്. എനിക്ക് വിശ്വാസമല്ല, ഞാൻ ഇത്രയും ദിവസിക്കാന്നുണ്ട്. എന്നാ ഇച്ചിരി വെള്ളം ആരോ കഴിക്കുന്നു അവരൊക്കെ പറഞ്ഞ് രണ്ടുമൂന്ന് വട്ടവും മരിക്കാൻ നോക്കി മോളെ. അവരെല്ലാം എൻ്റെ അടുത്തിരിക്കുന്ന അരി എൻ്റെ കുഞ്ഞിനെ കൊലക്കൊണ്ട് കൊടുത്തില്ലയോ, ഞാനൊരു അമ്മയുണ്ട്.
നിങ്ങളൊരു അമ്മയ്ക്ക് മരരുത്. അവരെ നിയമം ശിക്ഷിക്കണമെങ്കിൽ മോള് ജീവിച്ചിരുന്ന അവരെ ശിക്ഷിക്കുന്നത് മോള് കാണണമെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ പറഞ്ഞിങ്ങനെ എഴുത്തിയേക്കുക. വീഡിയോ കോൾ ചെയ്തപ്പം അവരെൻ്റെ മോളെ ഏതാണ്ട് ഒത്തിരി വഴക്ക് പറയുന്നത് ഞാൻ കണ്ട്. ഇത്രയും നാളിനും വിഷ്ണു ഉള്ളപ്പോൾ അവിടെ ഏതാണ്ടൊക്കെ പറഞ്ഞ് വഴക്ക് സ്വർണം വേണമെന്നും പറഞ്ഞ് വഴക്കിട്ട് അതിന് ഞങ്ങളോട് വിളിച്ച് മോള് കരയുകയും പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കല്യാണം വേണ്ടി അവർക്കൊരു ടൈറ്റ് കാണും, മോൾ ഇച്ചിരി കൊടു, അന്നേരം വണ്ണം പറഞ്ഞ് അതിനെന്താ മോള് കൊടുക്ക്, അങ്ങനെ അവർക്ക് ഇച്ചിരി സ്വർണം കൊടുത്ത് പണയം വെക്കാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വണ്ണം പറഞ്ഞ് ഇനി അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ഒരേ കാര്യം നമ്മൾ അങ്ങനെ ചെയ്യാതെ ഒരു കാര്യം നിങ്ങൾക്കാത് ഞങ്ങൾക്കല്ല, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്കൊള്ളാം. അണ്ണൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബാക്കി ലോക്കറി വെച്ചിട്ടൊക്കെ പോകുന്നു പറഞ്ഞ്. അതുവരെ അവരുടെ അമ്മയ്ക്ക് സ്നേഹമായി. ലോക്കറി വെക്കുന്നതിൻ്റെ അതിന് ശേഷമുള്ളതാ ഈ സംഭവം. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, മഴയായാലും വെയിലായാലും ദേവോപദ്രവം ചെയ്തോ എന്തോ എന്ന് എൻ്റെ കുഞ്ഞെന്നോട് പറയുന്നില്ല, ചെയ്ത് കാണുമോ ഞാൻ പറഞ്ഞില്ലയോ. ഇല്ല അമ്മച്ചി വിഷമിക്കുമെന്ന് പറഞ്ഞ കാണും, ആ കാര്യങ്ങൾ ഒതുക്കിയതാണോന്നും എനിക്കറിഞ്ഞുകൂട. എന്ത് പോയാലും കുഞ്ഞിനെയാണെങ്കിൽ അവധി. പിന്നെ എൻ്റെ മോക്ക് ഞാൻ അവരോട് പറഞ്ഞു, മോൾ ഒരുപാട് സംസാരിക്കും, ഇച്ചിരി സൈലൻ്റാണ് കുഞ്ഞ്, അത് കുഴപ്പമില്ല, എൻ്റെ മോൻ ഇച്ചിരി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞ് സമ്മതിച്ചവർ. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം മോൾ മിണ്ടുന്നില്ല അധികം ആഹാരം കഴിഞ്ഞ്. ഈ രണ്ട് കുറ്റമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കുമ്പോൾ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, അതിപ്പോൾ എന്തു ചെയ്യാനാ ചേച്ചി, നമ്മളിപ്പോൾ എന്തോ പറയാനെ. പിന്നെ ഈ മിണ്ടുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതില്ല, എൻ്റെ രീതിയല്ല എൻ്റെ മോക്കെന്ന് പറഞ്ഞു. അവരുടെ അച്ഛൻ്റെ അതേ രീതിയാണ് മോക്ക് എന്നൊക്കെ പറഞ്ഞപ്പം അതവർക്ക് അവർക്കിപ്പോൾ ഒത്തിരി മിണ്ടിയാലും ഇല്ലെങ്കിലും എന്തോ മോളെ, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അവരുടേതായ താല്പര്യങ്ങളില്ലേ, ഇതെല്ലാം സമ്മതിച്ചിട്ടില്ലേ കല്യാണം കഴിച്ച്. എന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാങ്കിൽ നമ്മളോട് പറയണേ, നിങ്ങളെ മോക്ക് എന്തോ കുഴപ്പമുണ്ട്, നിന്നാടെ അങ്ങക്ക് വേണ്ട, ഇന്നാ നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കും. മോള് ഒരു വട്ടമെങ്കിലും അത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ കൊണ്ടുപോകരുത്തില്ലേ. അതുപോലെ എന്നെ മരിച്ച എൻ്റെ തലേ ദിവസം മോളോട് ഞാൻ ഈ കൊല്ലത്തെ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് ടെൻഷനില്ല കരയുന്നേം ചെയ്തു. ഞാൻ പറഞ്ഞു മക്കളെ ഒന്നും ചെയ്യല്ലേ, ഓരോ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ കാര്യത്തിനൊന്നും ഒന്നും ചെയ്ത് കളയല്ലേ മോൾ. അന്ന് നമ്മുടെ അമ്മച്ചിക്ക് എന്താ, ഞാൻ എന്തെങ്കിലും ചെയ്താ അമ്മച്ചിക്കൊക്കെ എനിക്കറിഞ്ഞുകൂടെ, അമ്മച്ചിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് വിഷ്ണുവേട്ടൻ ഞാൻ വരും, എനിക്ക് വിഷ്ണുവേട്ടൻ്റെ കൂടെ ഒക്കെ പോകേണ്ടത് എന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞ കുഞ്ഞത് ചെയ്യുമോ. വിഷ്ണുവായിട്ട് സ്നേഹമായിട്ടൊക്കെയാന്ന് പറയും, പക്ഷേ ഇടയ്ക്ക് ദേഷ്യം വന്നാൽ വിഷ്ണുവേട്ടൻ എന്തും പറയും അമ്മയെന്ന് പറഞ്ഞ്. ഞാൻ ചേച്ചെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിനുള്ളൂ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോൺ റിംഗ് അടിച്ച് ആ റിംഗ് അടിച്ച് കട്ടായിട്ട് പിന്നെ ഒന്നുകൂടെ എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിൽ പോയാൽ ചിലപ്പം ആ അടിക്കുന്ന ഉടനെ എടുത്തില്ലേ വിഷ്ണുവേട്ടൻ വഴക്കും വലിയ ഇത്. ഞാൻ പറഞ്ഞു അയ്യോ മോളെ അങ്ങനെയാണോ, അങ്ങനെ ഒരുത്തനാന്നോ, പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് നല്ല സ്നേഹമാവും അമ്മ. എന്നാലും ആ കൊന്ത് പക്ഷേ എനിക്ക് വിഷ്ണുവേട്ടനെ പിരിഞ്ഞ് പറ്റത്തില്ല അമ്മച്ചി. എന്നാലും ഈ കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും പിരിഞ്ഞു പോകുമെന്നും പറഞ്ഞ് നമ്മളോട് പറയാഞ്ഞതാന്നു എന്ന് പറഞ്ഞുകൂടാ മോളെ. എന്ന് വെച്ചാൽ ഈ വന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ ആ എൻ്റെ ആങ്ങളെ കൊണ്ടുവന്നതാണ്. എൻ്റെ ആങ്ങളയുടെ ഒരു കൂട്ടുകാരനാണ് ഈ ചെറുക്കൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവാണ്. അന്നേരം ഈ ആ ആങ്ങളയുടെ കൂട്ടുകാരൻ്റെ മോളും മോടെ കൂടെ പഠിച്ചതായിരുന്നു. എന്നുവെച്ചാൽ ഒരു ക്ലാസ്സിലല്ല, പക്ഷേ എന്നാലും ഇവരെപ്പോഴും കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. ആ കുഞ്ഞ് എപ്പോഴും ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനോട് പറയും ഞങ്ങളുടെ ക്ലാസ്സിലൊരു കൊച്ചുണ്ട് അങ്ങക്കും ആ അങ്കിളിൻ്റെ പെങ്ങളുടെ മോള് നല്ല ഇതാണ് ഇങ്ങനെ. അന്നേരം ഈ സ്വഭാവം ആ സ്വഭാവം അവൻ ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ്. എന്നുവെച്ചാൽ ഒത്തിരി സ്റ്റൈലും കാര്യങ്ങളും ഇല്ലാതെ ഒതുങ്ങി അത് അവൻ ഇഷ്ടമുള്ള രീതി ഇവർക്കറിയാവുന്നതുകൊണ്ട് അവരവിടെ ചെന്ന് പറഞ്ഞ് ഇങ്ങനൊരു ബന്ധമുണ്ട്. ആദ്യം നമ്മളിങ്ങനെ അവനൊരു ബന്ധം വന്ന് പോയി ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞുള്ളൂ. അത് പൈസയുടെ ഒരു ഇത് വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതങ്ങ് പൈസയുടെ വെച്ചാൽ ഞങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചപ്പം അവർ കൂടുതൽ വെങ്ങാണ്ട് അവരോട് ചോദിച്ചെന്ന് കൊടുക്കുന്ന പറഞ്ഞതിനേക്കാളും അവർ കൂടുതൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആ ബന്ധം അങ്ങ് പോയെന്ന് നമ്മളറിഞ്ഞപ്പോൾ നമ്മളിത് ഞങ്ങൾക്കിത് വേണ്ട, നമ്മളതിനെ കാശിനല്ലല്ലോ, നമ്മുടെ മക്കൾക്ക് മോളെ കാശിന് വേണ്ടിയല്ലേ, മോളെ വേണ്ടല്ലോ അവർക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളിതങ്ങ് വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ വീണ്ടും വിളിക്കാൻ തുടങ്ങി. ഇവരല്ല ഇടയ്ക്ക് നിന്ന ആൾ അണ്ണൻ ഞങ്ങളുടെ കൂടെ വിളിച്ചിരുന്നിട്ട് പറഞ്ഞ് ഒരു ഞാൻ പറഞ്ഞു യോ ഞങ്ങൾക്കേ ഒത്തിരി ഇന്ന് ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒരുപാടൊന്നും ഞങ്ങൾക്കില്ല തരാനാണ്, ഞങ്ങൾക്ക് നമുക്ക് തരുന്നതിനും ഒരു പരിധിയുണ്ട്, അതുകൊണ്ട് വേണ്ട. അത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ചോദിച്ചില്ലല്ലോ ഒന്നും, ഇവരുടെ ആ ഒരു ട്രിക്കേ ഞങ്ങളിപ്പോൾ ഒന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കും, നിങ്ങൾക്ക് കൊടുക്കാനുള്ള അവരോട് പറയാം, അത് സമ്മതിച്ച് നിങ്ങളങ്ങ് ഉറപ്പിയിരുന്നു പറഞ്ഞു. ഇവിടുന്ന് മോടെ അച്ഛനും മാമന്മാർ രണ്ടുപേരായിട്ട് അവിടെ പോയി സംസാരിച്ചിട്ട് അണ്ണ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് 51 പവനിടും, പിന്നെ ഞാൻ പെൻഷനാകുമ്പം എന്തെങ്കിലും പൈസ കൊടുക്കും, അതെന്തുവായാലും ഞാൻ കൊടുക്കും. അത് സമ്മതമാണെങ്കിൽ ഇപ്പം പറയണം, ഇല്ലെങ്കിൽ ഒരു 2-wheeler എന്ന് പറയും, സമ്മതമാണെങ്കിൽ ഇപ്പം പറയണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇതങ്ങ്
കാര്യമെല്ലാം ഈ മോതിരവും മാറ്റി എല്ലാം ഉറച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഞങ്ങളത് അപ്പോൾ പറഞ്ഞ അവരുടെ അച്ഛൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോന് മോളെ അങ്ങ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ മോക്ക് നിങ്ങളുടെ മോളെ എൻ്റെ മോന് കൊടുത്ത് ആ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഉറപ്പിച്ചിട്ട് പോകുന്നതിൻ്റെ അന്ന് തന്നെ അവിടുന്ന് പെണ്ണുങ്ങളും വന്നു എന്നിട്ട് അവരുടെ അമ്മയെ അടുക്കളയിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു മോള് പഠിച്ചൊക്കെ ഇച്ചിരി ഇതാണ് പിന്നെ എൻ്റെ മോളെ ഒരു നാളിനിങ്ങനെ ഇത്രയും നടത്തണമെന്ന് പറഞ്ഞ് ഈ പ്രായം ചെന്നവരെല്ലാം കൂടെ എന്നെ അങ്ങ് സമ്മർദ്ദം ചെലുത്തുകയച്ചു അല്ലെങ്കിൽ ഞാൻ അയക്കത്തില്ല രണ്ട് വർഷം ആ നേരത്തെ അത് ഈ ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവരുള്ളപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പേടിപ്പിക്കുക അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മോക്ക് ബി കോമിന് പോകണമെന്ന് പറഞ്ഞ് അത് എടുക്കാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് അയക്കത്തില്ലെന്ന് പറഞ്ഞ് തന്നെ എനിക്ക് കുറച്ച് നാളുകൂടെ എൻ്റെ മോടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞതാണ് അന്നേരം എല്ലാവരും കൂടെ നമ്മളെ അങ്ങ് പറഞ്ഞങ്ങ് പേടിപ്പിക്കും അയ്യോ ഈ സമയത്ത് നടത്തിയില്ലേ പിന്നെ നടക്കത്തില്ല രണ്ട് മോളുമാരാ ഒരുപോലെ വളർന്നു നിൽക്കുക നാളെ ഒരു സമയത്ത് വരുന്നവന് മൂത്തേനെ വേണ്ട ഇളയതിനെ മതിയെന്ന് പറയുമ്പോൾ നീ പിന്നെ ഇവിടെ ഇരുന്ന് നിന്നെ എല്ലാവരും കൂടെ ശരിയാക്കും ഇതെല്ലാം കൂടെ കേട്ട് കേട്ട് നമ്മുടെ എല്ലാ മക്കളല്ലേ നമുക്ക് വലുത് രണ്ടും വ്യത്യാസമുണ്ടോ നമുക്ക് അങ്ങനെയൊക്കെ നടത്തിയതാണ് ചേച്ചി എന്തുവായാലും കറി വെക്കാൻ അറിഞ്ഞിട പിന്നെ ചേച്ചി എന്ത് പറഞ്ഞാലും എൻ്റെ മോള് ചെയ്തോളും പിന്നെ ഇത് കഴിഞ്ഞിട്ട് മോളെ പഠിപ്പിക്കാനും വേണം അമ്മയോട് പറഞ്ഞ് ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ മോനും ചേച്ചിക്കൊക്കെ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം പറയണേ എൻ്റെ കുഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി സൈലൻ്റ് പോലെ ആൾ അതും ഇഷ്ടമാണെങ്കിൽ മതിയെന്ന് അന്നേരം പറഞ്ഞു യോ എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ എൻ്റെ മോള് ഡിഗ്രി വരെ പഠിച്ചിട്ട് ഞാനായിരുന്നു അവിടെ തുണി വരെ കഴുകുന്നത് ഞാൻ പറഞ്ഞാൽ അതൊന്നും ചേച്ചി ചെയ്യേണ്ടി വരത്തില്ല അതൊക്കെ എൻ്റെ മോള് ചെയ്തോളൂ എൻ്റെ വരെ എൻ്റെ മോളാണ് കഴുകുന്നത് അതൊക്കെ ഈ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ ശീലിച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ച ആളുകൾ ഇപ്പം പറയുന്നു മനസ്സെയ്ത അല്ലെങ്കിൽ തുണി അവളെ ജോലി ചെയ്യത്തില്ല മോളെ അമ്മയും മോളോട് ഉച്ച തിരിയുമ്പോൾ പോയി കിടക്കും അന്നേരം എന്നെ മോള് വിളിക്കും കുറച്ച് നേരം സംസാരിച്ച് ഉറക്കം തൂങ്ങുമ്പോൾ അവളങ്ങ് ഉറങ്ങും അത് കഴിയുമ്പം ആ അമ്മ എണീക്കുന്നതിന് മുമ്പേ മോൾ എണീച്ച് സിറ്റൗട്ട് തുടച്ച് വിളക്ക് തേച്ച് അവിടെ വെച്ചിട്ട് മോൾ ഓർക്കണം 20 വയസ്സുള്ള ഒരു കുഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് അമ്മയും അച്ഛനും അന്നേരം ഉള്ളായിരുന്നു അച്ഛൻ ജോലിക്ക് തുണി എന്തോന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് ഒത്തിരി ചെടിയുണ്ട് മുറ്റവും തൂത്തി ഇത് വിളക്കും ഒരുക്കെല്ലാം വെച്ച് മേല് കഴിയിട്ട് വരുമ്പോഴാണ് ഇവരുറങ്ങി എണീച്ച് വരുന്നത് ഈ കത്തിച്ചെൻ്റെ കുഞ്ഞു വെച്ച് ആ വിളക്ക് എടുത്തു വെക്കാത്തേനാ മോളെ ആ വഴക്കോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ എനിക്ക് കുറച്ച് നമുക്ക് ഇത്ര ഗ്യാപ്പ് ഇല്ലേ പക്ഷെ വഴക്ക് പറഞ്ഞിട്ടില്ലേ മോളെ ചിരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് എന്നെ നോക്കിയപ്പോൾ കണ്ണീരിങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുക ഞാൻ പറഞ്ഞു അയ്യേ എൻ്റെ ചേച്ചി അമ്മയെ കളിയാക്കുന്ന നീ എന്തിനാ അന്നേരം തക്കതായ കാര്യങ്ങൾ കേട്ടിട്ടില്ലയോ ആ കരയാത്ത കുഞ്ഞ് കരഞ്ഞത് ഞാൻ എന്നെ കളിയാക്കുന്ന മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് അമ്മ എന്തോ വിളിച്ചതെന്ന് വെച്ചാൽ അമ്മ അത് ചെയ്തിട്ട് അമ്മയ്ക്ക് വിളിച്ചിട്ട് ജോലിയുണ്ട് നമുക്ക് രാത്രി വീഡിയോ കോൾ ചെയ്യാം പിന്നെ രാത്രി അന്നേരം വൈല്ല കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ടി വി കണ്ട് നടന്നങ്ങോട്ട് പോയപ്പോഴാണ് ഇതുപോലെ കൊല്ലത്തം കണ്ടൊരു കുഞ്ഞ് വരച്ച ആ വിസ്മയയുടെ കാര്യം ഞാൻ എളുപ്പം അണ്ണനെയാണ് വിളിച്ചത് ചേട്ടാ അണ്ണാ മോക്കെ ഞാൻ ഇങ്ങനെ കരയുന്ന കണ്ടെണ്ണ എന്തോ നമുക്ക് ഇതിനൊരു വഴി മോളോടൊന്ന് സമാധാനം പറയാം മോളോട് പറഞ്ഞിട്ട് ഇനിയും കാര്യമില്ല കരയുന്ന കണ്ടെങ്കിൽ നമ്മളത് അവനോടാണ് പറയേണ്ടത് എന്നിട്ട് പിറ്റേന്ന് രാവിലെ മരിച്ചതിൻ്റെ അന്ന് രാവിലെ അണ്ണ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട് മോൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മോളെ ഒരമ്മ കാണിച്ചത് ഇത്രയും വള്ളു പറഞ്ഞ് കരയിക്കുന്ന ഒരു കുഞ്ഞ് ഞങ്ങളില്ലാത്തപ്പോൾ എന്തോ ആയിരിക്കും മോൻ വന്നങ്ങ് കൊണ്ടുപോകണേ മോളെ അവിടെ നിർത്തല്ലേ അച്ഛാ ഞാൻ അവിടെ നിൽക്കച്ചാൻ അവരെ ഒന്ന് വിളിക്കട്ടെന്നും പറഞ്ഞ് അവനങ്ങ് കട്ട് ചെയ്തു ഇത്രയേ അവൻ പറഞ്ഞോളൂ പിന്നെ 8:30 കഴിഞ്ഞപ്പോൾ മോളെ എന്നെ വിളിച്ച് എട്ടര കഴിഞ്ഞ് കാണും മോളെ നമ്മൾ സമയം കറക്റ്റല്ല എന്നാലും 8 മണി കഴിഞ്ഞ് മോൾ വിളിച്ച് 8 മണി 8:30 ആയി അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വീഡിയോ കോളാണ് ചെയ്യുന്നത് അമ്മേ ഓരോന്ന് അമ്മച്ചി കഴിച്ചോ അമ്മച്ചി കഴിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അമ്മച്ചി കഴിച്ചു മോനെ എന്താ മോനെ മോള് കഴിച്ചു ആ കഴിച്ചു അമ്മച്ചി ഞാൻ ചോദിച്ചു എന്താ മോനെ അമ്മച്ചിക്ക് ഇച്ചിരി ജോലി ഓടി നടന്ന് ഞാൻ ചെയ്യുക അന്നേരം അന്നേരം പറഞ്ഞു അമ്മേ എനിക്കാണെങ്കിലേ വിഷ്ണുവേട്ടനെ ചാച്ചൻ വിളിച്ചിട്ട് അവിടുത്തെ അമ്മ ഇന്നലെ എന്നെ വഴക്ക് പറഞ്ഞ കാര്യം ചാച്ചനെ വിഷ്ണുവേട്ടനോട് പറഞ്ഞെന്ന് തോന്നുന്നു അമ്മേ ഇന്ന് വിഷ്ണുവേട്ടനാണെങ്കിൽ മാമിയുടെ ഫോണിനകത്ത് വിളിച്ചിട്ട് അമ്മച്ചി ഒത്തിരി വഴക്ക് പറഞ്ഞു അവിടുത്തെ അമ്മ വിഷ്ണു മോൻ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു അമ്മേ എന്ന് പറഞ്ഞു അന്നേരം മോള് ചോദിച്ച് അന്നേരം ഞാൻ പറഞ്ഞു യോ ആന്നോ മോ അങ്ങ് വിളിച്ച് പറഞ്ഞു അവനോടനെ മോളെ വല്ലതും പള്ളു പറയുന്നു എന്താണെന്ന് അറിഞ്ഞൂടെ അമ്മ അനങ്ങാതെ നടക്കുക അന്നേരം അവരൊന്ന് പക്ഷേ ഇല്ല ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞ ഒരു സ്ത്രീയാണ് അവർ ആ അവരന്ന് ഒന്നും വഴക്ക് എൻ്റെ മോളെ പറഞ്ഞില്ല 9:30 അണ്ണൻ വീഡിയോ കോൾ ചെയ്തപ്പോഴും അന്ന് മരിച്ചതിൻ്റെ അന്നത്തെ കാര്യമാണ് മോളെ ഇത് തലേദിവസം വഴക്ക് പറഞ്ഞത് അതിൻ്റെ പിറ്റേത്തെ കാര്യമാണ് എന്നിട്ട് ഞാൻ അന്നേരം അണ്ണനോട് ചോദിച്ചേ അണ്ണ അന്നേരം അണ്ണനും വിളിച്ചപ്പോൾ 9:30 ഇല്ലേ അണ്ണ 9:30 വിളിച്ചപ്പോൾ അണ്ണനും ചോദിച്ചു മോളെ വിഷ്ണുവിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് മോളെ പള്ളു പറഞ്ഞ കാര്യം അതിന് മോളെ വല്ലതും അവിടുത്തെ അമ്മ വല്ലതും വഴക്ക് പറയുന്നുണ്ടോ അന്നേരം ഈ ആ അന്നേരം അണ്ണൻ എന്തേലും ചോദിച്ചേ മോളെ വഴക്കുമെല്ലാം പറയുന്നു അവിടുത്തെ അമ്മ അന്നേരം അണ്ണൻ കരുതുന്നത് കുഞ്ഞിനെ വഴക്കുമെല്ലാം പറയുന്നെങ്കിൽ എന്നെ പറഞ്ഞങ്ങ് വിടാം
വിട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരുമോ അല്ലെ ചെന്ന് സംസാരിപ്പിക്കുകയോ ചെയ്യുക. അണ്ണൻ ഇവിടെ ഇല്ലല്ലോ നാട്ടിൽ. അന്നേരം അത് ചോദിച്ചാൽ ഇല്ല ചനങ്ങാതമ്മ ആ അവിടുത്തെ അമ്മ നടക്കും ഒന്നും പറയുന്നില്ല. പക്ഷേ അവരെന്തായിരിക്കും അതിനകത്തൊരു കള്ളവില്ലേ മോളെ, ഒരു ചെറിയ കാര്യം ഇല്ലേ മോളെ, ചെറുതില്ലേ ഒരു ആ ചെറിയ വിളക്കെടുത്ത് വെക്കാത്തേന് ആ നിമിഷം വഴക്ക് ഒരു ഫോൺ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കോൾ ചെയ്യും അമ്മേ. എന്നിട്ട് പോലും അതുപോലും കലി, അത്ര കലി അവർക്ക്. അത് വന്ന് വള്ളു പറഞ്ഞ് അവർ ഒരു മോ വിളിച്ച് ചീത്തയും വഴക്കും പറഞ്ഞിട്ട് അത് മരുമോളോട് ചോദിക്കാത്ത അമ്മയുടെ ആ മനസ്സിലൊരു മോളെ ഒരു കള്ളവില്ലയോ. അവരെന്തിനാ വഴക്ക്? എന്തിനും വഴക്ക് പറഞ്ഞ് അത് ഞങ്ങളോട് പറയും. ഞങ്ങൾ ആ നിമിഷം ചെന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരും, അവിടെ ചെല്ലുകയോ ചെയ്യും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മോളെ ആ മരിക്കുന്നതിന് അമ്പതര കഴിഞ്ഞേ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യം ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇങ്ങനെ പോയി. എൻ്റെ വണ്ടി കിടക്കുമായിരുന്നു മൊബൈൽ. അന്നേരം മോൾ വാട്സാപ്പിലാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. വാട്സാപ്പിനകത്ത് വീഡിയോ കോൾ ഒരു 10:35 മോൾ എന്നെ വിളിച്ചേക്കുന്നു. ഒരു വട്ടമാണ് എൻ്റെ മൊബൈൽ എടുത്ത് ഞാൻ ഇപ്പോൾ ഒക്കെ കാണിച്ചത്. ഒരു വട്ടം ഈ മോൾ എന്നെ വിളിക്കുന്നത് ഇപ്പം ഒരു വട്ടം കിട്ടിയില്ലേ, ഒരു 6-7 വട്ടം മിസ്ഡ് വീഡിയോ കോൾ എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. എന്ന് വെച്ചാൽ മോൾ ഒരു വട്ടം വിളിച്ച് നിർത്തത്തില്ല. ഞാൻ എപ്പോൾ എടുക്കുന്നു ആ കുറേ വിളിക്കും, ഞാൻ എടുക്കുന്നുള്ള മരം. കാര്യം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ അടിച്ച് കേൾക്കട്ടെ അമ്മ ചെയ്യുന്നു പറഞ്ഞു. ആ കുഞ്ഞ് ആ ഒരു വട്ടം വിളിച്ചേക്കുന്നത്, ആ വിളിച്ച ആ 10:30 ശേഷം ഞങ്ങൾ അറിഞ്ഞ് അവിടെ ഒരാൾ വന്നായിരുന്നു. ഒരാണുങ്ങൾ, അത് അവരുടെ ആരോ ബന്ധു ഒരാൾ അവിടെ വന്നിട്ട് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴായി മരിച്ചെന്ന് ഇവരറിഞ്ഞിരുന്നു. അത് പിന്നെ ഇതേ കയറി നിന്ന് ഈ ചെയ്ത് എൻ്റെ മോളാണെങ്കിൽ എന്തേലും പെട്ട ഈ ഞങ്ങൾ ഈ ഒരുപാട് വഴക്കും പള്ളോ അത്രേ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല നമ്മുടെ വീട്ടില്ല. ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞ് എന്തേലും കാര്യം കേട്ട പെട്ടെന്ന് ടെൻഷനാണ്. ഇനി അവളെങ്ങാണോ അവരുടെ ആ സമ്മർദ്ദം കാരണം കുഴഞ്ഞു വീണപ്പോൾ മരിച്ചെന്നും പറഞ്ഞ് കെട്ടിത്തൂക്കിയതാണ് മോളെ. ഇവരെന്തുകൊണ്ട് ഇടിച്ചു തുറന്ന് അകത്ത് കയറിയപ്പം കണ്ടിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയില്ല അവരുടെ ഒരു മോൻ്റെ ഭാര്യയല്ലേ. അതൊന്നും ഓർത്ത് നമ്മളെ കണ്ടിച്ചിട്ട് നമ്മളെന്തും ആദ്യം ചെയ്താൽ അവൻ ജീവനുണ്ടോ ഇല്ലയോ, ഒരു അതും രണ്ട് പെണ്ണുങ്ങളാണ്, അത് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയാം, നോക്കാൻ അറിയാവോ, അവൻ ഡോക്ടർമാരാണ്. എങ്ങനെയെങ്കിലും ഒരു വണ്ടി വിളിച്ച് കണ്ടിച്ചിട്ട് എവിടെയെങ്കിലും പ്രാണനടിച്ചൊരു ആശുപത്രിയിൽ എത്തിക്കണ്ടായിരുന്നു. അങ്ങനൊന്നും ചെയ്യാതെ അവർക്ക് ഉറപ്പിച്ചതുപോലെ അവരെന്താ അങ്ങനെ ഇല്ല കൊണ്ടുപോയില്ല പോലീസ് വന്നതിനൊക്കെയാണെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഇറക്കിയ പോലും അവരത് കണ്ടിട്ട് ഒരു 12:30 കഴിഞ്ഞപ്പോൾ എന്നോട് തന്നെ വിളിച്ച് പറയാൻ പോവും അവിടുത്തെ അച്ഛന്. ആ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്നെയോട് തന്നെ ഒരു അമ്മയോട് തന്നെ വിളിച്ച് പറയാൻ വിളിക്കുന്ന മര്യാദ. നിങ്ങളെ നിങ്ങൾ ഞാൻ ഫോണെടുത്ത് ഞാൻ വന്നാലും വരുവോ വണ്ടിയല്ല ഇല്ല പടിഞ്ഞ അവിടെ വരെ എത്തി. എത്തിയപ്പോൾ ഫോൺ അടിച്ചപ്പോൾ എടുത്തപ്പം ഞാൻ നോക്കിയാൽ ബെല്ലടിക്കുന്നു അവരുടെ അച്ഛൻ്റെ. ഞാൻ എടുത്തു നോക്കിയാൻ പറയാം ഇങ്ങോട്ട് വാ, നീ എന്തോ ആങ്ങളമാരെയൊക്കെ കൊണ്ടുവാ ഇങ്ങോട്ട്. അയ്യോ നമ്മുടെ മനസ്സിൽ കുപ്പം നദി വല്ല വഴക്കും ബഹളോ എന്ത് പോകാന്ന് അറിഞ്ഞുകൂടാ. അന്നേരം നമ്മൾ ഇത് ഓർക്കുന്നില്ല. അന്നേരം അടുത്ത് നിന്ന് ഒരാൾ പറയുന്നു ഇങ്ങനെയാണെന്നോ സംസാരിക്കുന്നത്, ഫോൺ ഇങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വിഷ്ണുവിൻ്റെ ഒരു കൂട്ടുകാരനമ്മേ സുചിത്രയുടെ അമ്മയാണ്. ഞാൻ പറഞ്ഞു ആന്ന്. ആ സുചിത്രയാണെങ്കിൽ ഒന്ന് തല കറങ്ങി വീണ് അമ്മ മാമമാരെ അയ്യോ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോക്ക് എന്തോ പറ്റുമോ, കുഴപ്പമില്ല അമ്മ വീട്ടിൽ കൊണ്ടുവന്നു കുഴപ്പമില്ല അമ്മ ഇങ്ങോ. ഞാനന്നേരം പ്രാണനടിച്ചു വന്നിട്ട് ആങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനന്ന് ഓക്കെ പിന്നെയും ബെല്ലടിച്ച് എടുത്തവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചൂനാട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ്ഐ ആ ഇതുപോലെ മോക്കൊരു വയ്യാഴിക വന്ന് അങ്ങനെ എന്തുവാ ഒന്ന് അടുത്ത് ആരെങ്കിലും ഉണ്ടോ ആണുങ്ങളൊന്ന് ഫോൺ കൊടു. ഞാൻ പറഞ്ഞു യോ സാർ പോലീസാണ് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു യോ സാറേ ഞാനും ഒരു കുഞ്ഞും രണ്ട് അമ്മ അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ ആരുമില്ല, അത് ആരെങ്കിലും നമ്പരുന്ന്. ഞാൻ പറഞ്ഞു സാറേ നമ്പർ വേണ്ട ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം സാറിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ നമ്പരിൽ മതിയോ എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിനെ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല മോള് തണ്ട് എൻ്റെ അടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ആന്നേ സാറേ എന്തുവാനും ഞാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് തിരക്കട്ടെ സാറേ ഞാൻ എന്തോ നമ്മുടെ ആ അന്നേരത്തെ ആ വിഭ്രാന്തിയിൽ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് മോളെ ഓർക്കുന്ന പോലും ഇല്ല. മോടെ അച്ഛനെ വിളിച്ച് പിന്നെ ഞാൻ പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പം അണ്ണനാ ലേയില്ല ഇപ്പം ലെറ്ററിയുടെ ഇതില്ല അന്നേരം ലേലഡാക്കില്ല വിളിച്ച അണ്ണനാ പിന്നെ പോലീസുകാരെ വിളിച്ചതും പറഞ്ഞത്. പക്ഷേ മോളെ മോളെ തന്നെ ചെയ്യത്തില്ല നിങ്ങളാരും പറയുന്നതല്ല, തെളിവുണ്ടോ തെളിവില്ലയോ. പക്ഷേ ഇനി എനിക്കതൊന്നും എനിക്ക് ആ വിശ്വാസമില്ല എൻ്റെ മോളത് ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ അത്ര ഞമ്മള് എന്നും ഞാൻ പറയും അണ്ണനാ നീ എത്ര വർഷം കൊണ്ട് ജോലി സ്ഥലത്താ ഈ വീട് വെച്ച്, 3 വയസ്സ് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ കയറി താമസിച്ചതാണ്. എത്ര വർഷമായി വീടാണെന്നറിയാം, ഈ 3 വർഷം കൊണ്ട് എൻ്റെ മോളും ഞാനും കൂടെ ഉള്ള ലോകമായിരുന്നു. അണ്ണൻ അവിടെ നിൽക്കുക, ഒരു ഞങ്ങളില്ല കൂട്ടുകാരുടെ കൂട്ട് നടന്നു ചിരിച്ചും പറഞ്ഞു. എനിക്ക് എൻ്റെ മോളിലുള്ള ലോകമാണ്, എനിക്ക് ചേട്ടത്തിരുത്തിമാരില്ല ആങ്ങളമാരാണ്. എൻ്റെ ഞാനൊരു മോളായിരുന്നു എൻ്റെ വീട്ടിൽ. എനിക്കന്നേരം ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ എനിക്കാണെങ്കിൽ ഈ മോ കൂട്ടുകാരുടെ കൂട്ടാണ്, എൻ്റെ അനിയത്തിമാരുടെ കൂട്ടായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ഇത്. ഞാൻ എപ്പോഴും എഴുന്നതുകൊണ്ട് നമ്മളൊരു ഇവർക്കൊരു പനിയോ വയ്യഴിയൊക്കെ വരുമ്പോഴേ അവരെക്കാൾ മുമ്പേ ഞാനാണ് കുഴഞ്ഞു വീഴുന്നത്. അന്നേരം
അത്ര എൻ്റെ മനസ്സ് എനിക്കാണെങ്കിൽ ഈ ടെൻഷനൊക്കെ എന്തെങ്കിലും ഒരു വിഷമമുള്ള ആരെങ്കിലും കേട്ടാലേ ബി പി ലോ കുറയും, ബി പി കുറഞ്ഞിട്ട് തല ഇറങ്ങി അങ്ങ് വീണിട്ട് ഒരു ശ്വാസം കിട്ടാഴിയ പോലെ എനിക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അന്നേരം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് ഉപ്പൊക്കെ കഴിക്കുമ്പോഴാണ് മാറുന്നത്. എന്നിട്ട് ഈ അമ്മോളെപ്പോഴും പനിയായാൽ തന്നെ പെതുക്കുകയാണ് പറയുന്നത്, എന്നുവെച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കല്ലെന്നും പറഞ്ഞു. ആ കുഞ്ഞ് ഇങ്ങനെ ചെയ്യുമോ എന്നോട്? ഇല്ലെങ്കിൽ ആ കുഞ്ഞ് അതും മറന്നത് ചെയ്യണമെങ്കിൽ അത്ര ക്രൂരത എൻ്റെ മോളോട് കാണിച്ചിട്ട് അയ്യോ ഇല്ല മോളെ, എന്നാലും ചെയ്യത്തില്ല മോളെ. ഒരു ബ്ലേഡൊക്കെ ഇരുന്ന് നിൽക്കുന്നേ വീടാണ്, അതെടുത്ത് കണ്ടിച്ചു കൂടായിരുന്നു. ആ അത് ചോദിച്ചായിരുന്നു. അത് കല്യാണത്തിന് മുമ്പ് ഞങ്ങളോട് ആദ്യം പറഞ്ഞ് കല്യാണം മോതിരപിടിയിൽ കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ്. അന്നേരം പിന്നെ അവരെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പം വേണ്ട, നിങ്ങൾ സ്വർണം ഇട്ടങ്ങ് അയച്ചാൽ. അന്നേരം സ്വർണം ആകുമ്പോൾ അവർ വിചാരിക്കുക പിന്നെ ചോദിക്കാമല്ലോ അത് ഇനി വീണ്ടും എന്ന്. അന്നേരം ഞങ്ങൾ ആ 10 ലക്ഷത്തിന് വരെ സ്വർണം ഇട്ട്, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ 51 പവൻ ഞങ്ങൾ ഇട്ടയച്ചു. അങ്ങനെ 51 പവൻ ഇട്ടയച്ച് 2-വീലർ മതിയെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയപ്പം ഞാൻ ചോദിച്ചു അങ്ങോട്ട് 2-വീലർ ആകുമ്പോഴേന്ന്. അന്നേരം ആദ്യം അനങ്ങുന്നില്ല, ഞാൻ പറഞ്ഞു എന്താ എന്തില്ല പറഞ്ഞാൽ അല്ല കാറിൻ്റെ. എന്നാലും ഞാൻ പറഞ്ഞു കാറ് എന്നാൽ ഞാൻ അണ്ണനെ വിളിച്ചിട്ടാണ് ഒരു ജോലിയുള്ള ഇറക്കലില്ല, നമുക്കൊന്ന് നോക്കിയാലും എന്താ വരും. അന്നേരം ഞങ്ങൾ അവരുടെ അച്ഛനെ വിളിച്ചിട്ടും അവനെ വിളിച്ചിട്ടും പറഞ്ഞിങ്ങനെ വാഗണറിൻ്റെ കാര്യം അത് അമ്മ നമ്മുടെ ഇതിലനുസരിച്ച് കൊടുക്കാമല്ലോ പറഞ്ഞു. അന്നേരം അവനത് പാട്ട വണ്ടി അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തന്നെ ഒരു ഏജൻറ്റിനെ അവർ അച്ഛൻ പറയും ടിയാഗോ അളിയനും പറഞ്ഞു. അളിയനെ വിളിച്ചിട്ട് പറഞ്ഞത് വാഗണർ അളിയൻ പറഞ്ഞെന്ന് പറഞ്ഞു പാട്ട വണ്ടിയാ കൊള്ളത്തില്ല. വിഷ്ണു അത് എന്നോടാ പറഞ്ഞത്, എൻ്റെ അളിയൻ പറഞ്ഞത് പാട്ട വണ്ടിയാ അത് വേണ്ടെന്ന്. എന്നിട്ട് ഞാനൊരു വണ്ടി പറയാമേ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഈ ടിയാഗോ എന്നും പറഞ്ഞ് ടാറ്റയുടെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞ് ഞാൻ പോയി 11,000 രൂപ കൊടുത്ത് അത് ബുക്ക് ചെയ്ത്. എന്നിട്ട് നമ്മളൊരു ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് ആ ഏജൻറ്റിനെ ഇവരങ്ങ് മാറ്റി മാറ്റിയിട്ട് ആ ഇന്നലെ വേറൊരു ഏജൻ്റ് ഉണ്ട് എനിക്കറിയാവുന്നതാ അതുകൊണ്ട് അവരുടെ കയ്യിൽ അവരതെടുത്ത് തരുമെന്ന് പറഞ്ഞു. അന്നേരം ഇല്ല ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞു യോ ഞങ്ങളെ എടുക്കുന്ന ചെറുക്കന് വേറൊരു പരിചയത്തിലുള്ള ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് അതും കല്ലുമുട്ടിന്നാണ് അവിടെ ഉണ്ട്. അങ്ങനെ ആ ടിയാഗോടെ വേറെ ഏജൻറ്റിനെ ഏൽപ്പിച്ച് എന്നിട്ട് പൈസയും ബുക്ക് ചെയ്ത് ഒക്ടോബറിൽ ബുക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ് കല്യാണത്തിന് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഇല്ലെന്ന്, വണ്ടി സ്റ്റോക്കില്ല, കളറും അതില്ല വണ്ടിയിൽ. ഓ നമ്മളിപ്പോൾ ആ സമയത്ത് കൊടുക്കണ്ടേ? അത് വിളിച്ച് പിന്നെ അത് വിളിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ പിന്നെ അന്നേരം അവൻ്റെ അളിയൻ വിളിച്ചിട്ട് പറഞ്ഞ് അവന് വേറൊരു വണ്ടിയുണ്ട് കുറച്ചുകൂടെ കൂടുതലാണ് കാശ്. എന്നിട്ട് ഈ വിളിക്കുമ്പോൾ അണ്ണനെ കിട്ടത്തില്ല, അണ്ണനെ ഇവിടെ ടവറില്ലാത്തടത്താണ്. എന്നിട്ട് എന്നോടായി ചോദിക്കുന്നത് വേറൊരു വണ്ടിയുണ്ട് അത് നമുക്കൊന്ന് ശ്രമിച്ചു വിടാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആ ബജറ്റ് വെച്ച 6 ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് അത് പറഞ്ഞു അത് ബാക്കി ഫിനാൻസ് അവനങ്ങ് ചെയ്തോളുമെങ്കിലോ, എന്തായാലും അത് നോക്ക എന്നൊക്കെ ഈ അളിയന്. ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഞങ്ങളതായിട്ടേ കൊടുത്താൽ മതിയെന്ന് മോളെ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളത് സമ്മതിക്കത്തില്ല. പിന്നെ മോളെ ഒരു കണക്കിലും വണ്ടി കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാം വവ്വാക്കാവിലെങ്ങാണ്ടൊക്കെ വിളിച്ച് ഇവരൊക്കെ ഏതാണ്ടൊക്കെ ചെയ്ത് 1 ലക്ഷം രൂപ കൂടുതലായ വണ്ടി അത് അവൻ പറഞ്ഞ വണ്ടി അൾട്രോസ് മതിയെന്ന് പറഞ്ഞ് ആ വണ്ടിയാണ് എടുത്തത്. ആ വണ്ടി തന്നെ എടുത്തും കൊടുത്ത് ഈ 51 പവനും ഇട്ട് കുഞ്ഞിനെ അയച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അണ്ണൻ അവരുടെ അച്ഛൻ വിളിച്ചിട്ട് അവൻ അണ്ണനോട് പറയുന്നു 10 ലക്ഷം രൂപ എൻ്റെ മൂക്ക് കൊടുക്കാനുണ്ട് എനിക്ക് അങ്ങക്ക് അത് കൊടുക്കണമെന്ന്. അന്നേരം അണ്ണൻ പറഞ്ഞ ചേട്ടനോട് ആദ്യമേ ഞങ്ങൾ ചോദിച്ചതില്ലേ വേണ്ടാന്ന് പറഞ്ഞ ആ കാശിനില്ലേ ഞങ്ങൾ സ്വർണ്ണം ഇട്ടയച്ചത്, പിന്നെ ഞങ്ങൾ 10 ലക്ഷം അത് കൊടുത്തേ പറ്റത്തുള്ളൂ മറ്റേതാ പറഞ്ഞാൽ രേഖ വെക്കുന്ന കഥ പറഞ്ഞത് ഞങ്ങൾ വസ്തു വെച്ച് ലോൺ വെച്ചേക്കുക, ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേപ്പറിൽ എഴുതിത്തരാം. ഞാനന്നേരം പറഞ്ഞു യോ അണ്ണ അത് പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കത് എന്തോ ഒരു ഇതിലും എഴുതി ആ പത്രത്തിൽ എഴുതിത്തരാമെന്ന് പറഞ്ഞു. അന്നേരം എന്തുവായാലും അണ്ണൻ വിഷം. അന്നേരം അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്തോ അച്ഛനത് ചുമ്മാ പറയുമോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഇവൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അന്നേരം പിന്നെ അണ്ണനെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഈ 10 ലക്ഷം രൂപ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തോ മോളെ ഇതിനൊക്കെ അർത്ഥം എന്തോ വില വെച്ചെന്ന് ചന്തയിലിട്ട് പിന്നെ സ്വർണം പണയം വെച്ചു മോളെ എന്തോ പൈസ. അവർക്ക് പൈസ ചോദിച്ചില്ലെങ്കിലും അവിടെ ആങ്ങളെയൊക്കെ ആയിട്ട് പോയപ്പോൾ അവരുടെ അമ്മ അവിടെ നിന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഒരു ജോലിയുള്ള ഒരു ചെറുക്കനല്ലയോ എന്തുവാ ചെയ്യണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ അവരുടെ അമ്മയ്ക്ക് എനിക്ക് അവരുടെ അമ്മയാണ് മോളെ. എന്തുകൊണ്ടാണ് മോളെ അവരുടെ അമ്മയെ വിളിച്ചൊന്നും ചോദ്യം പോലും ചെയ്യാത്തത്? എനിക്കതിന് ഇവരൊക്കെ പറയുന്ന പോലീസ് നല്ലോണം നോക്കുന്നില്ല, പക്ഷെ എന്നാലും എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയെന്ന് അവരെ വിളിച്ച് എന്തുകൊണ്ടാണ്? അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് ആ മരണസമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു, ആ കുഞ്ഞ് അതെന്താ ചെയ്തതെന്ന് അവരെ വിളിച്ചത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല മോളെ? അറിയണ്ടായോ മോളെ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം പെങ്കുഞ്ഞുങ്ങളല്ലയോ? എല്ലാവർക്കും ജീവിതമുള്ളേ ഇല്ലയോ മോളെ? ഓരോ അമ്മ ഓരോ അമ്മ പറഞ്ഞ ഒരു ശരീരം മൊത്തം എടുത്ത ഒരു കുഞ്ഞിനെ വളർത്തി
വലുതാക്കി കുഴയോറിയും കൈ കൊടുത്തിട്ട് പോ നോക്കണേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളാ പോകുന്നത്, ഇനി എത്ര പോകണം, ഇനി ഇതൊക്കെ ഒന്ന് നിർത്തണം, എത്ര കുഞ്ഞുങ്ങൾ മരിക്കണമെന്ന് ഇവിടെ ഒന്ന് പറ. ഈ ആമ്പിള്ളേർക്കൊക്കെ എങ്കിലും പറഞ്ഞുകൂടായി ഞങ്ങൾക്കൊന്നും വേണ്ട, ആ പെണ്ണിനെ മതിയെന്ന് അങ്ങനെ പറയണം. കാര്യം ഈ അച്ഛനെയും വേണേൽ കാലം കഴിയുമ്പോൾ ഈ ഇവരുണ്ടാക്കുന്ന ഞങ്ങൾ കൊടുക്കത്തില്ലയോ, അതുവരെ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആ പെണ്ണിനെ മതിയെന്ന് ഇനി ആമ്പിള്ളേർ പറയണം. പറഞ്ഞില്ലേ ഇനി ഞാൻ കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ഒരു കുഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞു ഒരുത്തരും കൊടുക്കുന്നില്ല. ഇനി എൻ്റെ മോളെ പിടിച്ച് കെട്ടി വെച്ചുകൊണ്ട് എനിക്ക് അത്ര ഭയം മോളെ. ഞാൻ വണ്ടിയെ കൊണ്ടുപോയി വിട്ട്, വേണ്ടതൊക്കെ മേടിച്ചു അവിടെ കൊണ്ടുപോയി വിട്ട്, എൻ്റെ കുഞ്ഞ് എന്നെ നോ, ഞാൻ ഇങ്ങനെ നോക്കി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണില് മോളെ. അല്ല ഞാൻ അവരുടെ അമ്മയും അച്ഛനും അവന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അവൻ്റെ പെങ്ങളെ ഇവരൊക്കെ ഇവരോടൊക്കെ ചോദിക്കണമെന്ന് പറ മോളെ, എന്തുവാ ഉണ്ടായിന്ന്, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന്. ഇനി വേണമെങ്കിൽ എല്ലാം കൂടെ കുറേ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞോളെ, എനിക്ക് തരാൻ പറഞ്ഞോളെ. എൻ്റെ മോളെ എൻ്റെ ഈ കണ്ണീരൊക്കെ വീഴുന്നത് ഓരോ തീക്കുണ്ടം പോലെ അവരുടെ ഓരോ കുടുംബത്തിലും ആയിരിക്കും മോളെ, അവരെല്ലാം നശിക്കും മോളെ. അത്ര എൻ്റെ പൊന്നു പോലത്തെ ഒരു മോളെ ഞാൻ എപ്പോഴും എഴുതുകൊണ്ട് പറയും. ഞാനല്ലേ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം പറയും ഈ പെങ്കൊച്ചിനെ കിട്ടുന്ന ഒരു ഭാഗ്യം ചെയ്തെയാണ്. എൻ്റെ ഈ ആങ്ങളന്മാരും ഞണ്ണനും എല്ലാവരും പറയുന്ന ഒരു നമ്മളെന്നും മേടിച്ചു കൊടുക്കുന്ന ഒരു ഡ്രസ്സായാലും കാര്യമല്ലോ, അതാ മോടി ഇഷ്ടം ഒരു പ്രത്യേകിച്ച് ഒരു ഇതില്ല. ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ട് എൻ്റെ അമ്മ അച്ഛമ്മ അവരുടെ അമ്മയൊക്കെ പറയവേ ഈ ആമ്പിള്ളേർ ലക്കിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആമ്പിള്ളേരൊക്കെ ഒരു കല്യാണം കഴിയുമ്പോൾ ഈ പെമ്പിള്ളേർ ഓരോന്ന് വേണമെന്ന് പറഞ്ഞൊക്കെ അവർക്ക് കാശ് ചിലവാകും. എൻ്റെ മോളെ കിട്ടുന്ന ആമ്പിള്ളേർ ലക്കിയാണ്, അവൻ എന്ത് കൊടുക്കുന്നത് ഉപയോഗിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ അതിനുള്ള ഭാഗ്യമില്ല. അവൻ എൻ്റെ മഹാലക്ഷ്മി പോലെയുള്ള മോളെ കൊണ്ടു നടക്കാൻ അതിനുള്ള ഒരു ഭാഗ്യം അവനില്ല. അവൻ എന്തോ ഒന്നിനും പാപം ചെയ്തവനാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എൻ്റെ പൊന്നുമോളെ എനിക്ക് വയ്യ മോളെ, ഞാനിനി ഇങ്ങനെ ജീവിക്കാൻ എനിക്കിനി ഞാൻ എന്തോ പറഞ്ഞൊന്ന് ജീവിക്കണം മോളെ. ഇവരൊക്കെ പറയുന്നു ഇളയതില്ലയോ അവനില്ല ഭർത്താവില്ലയോ നീ ജീവിക്കണമെന്ന്, പക്ഷേ പറ്റുന്നേ ഇല്ല മോളെ. രാത്രി കാവലിരിക്കുക അവരെന്തെങ്കിലും ചെയ്യും, ഞാനോട് പറഞ്ഞു ഒരു ദിവസവും എൻ്റെ മോളെ ഒറ്റയ്ക്കല്ലയോ പോയി എൻ്റെ മോളെടുത്ത് എത്താൻ തോന്നുന്നു എനിക്ക് ഒരു ദിവസം മുമ്പേ. എനിക്ക് ഒത്തിരി ഒന്നും പ്രായമില്ല, എൻ്റെ ജീവിതം മക്കളെ വളർത്തി മക്കളെ കഷ്ടപ്പെട്ട് സർവീസ് അവിടെ കിടന്ന് മഞ്ഞുമലയെ കിടന്ന് സർവീസ് ചെയ്ത് ഉണ്ടാക്കി മോളെ അയച്ച് കുഞ്ഞുങ്ങൾ നല്ലോണം ജീവിക്കുന്നത് പെൻഷനായിട്ട് വന്ന് കാണാനിരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ. ഞാൻ ഞങ്ങൾക്ക് തീരാ ദുഃഖം തന്നിട്ട് അവരവിടെ ഇരിക്കുക എൻ്റെ മോക്ക് ഏതാണ്ട് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് പറയണം കുഞ്ഞിന് ഇത്രയും മാസം ഇത്രയും നാൾ കൂടെ ജീവിച്ച് അവൻ അറിഞ്ഞുകൂടായോ. ആ പറഞ്ഞ അമ്മേ മോക്ക് അവൾക്ക് മാനസിക പ്രശ്നമോ അത് നിങ്ങളും കൊണ്ടുപോകും അല്ലെ നമ്മളെവിടെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുക. എന്താ അവൻ ഇത്രയും നാളും അത് പറയാഞ്ഞു, അത് ചോദിക്കാത്ത എന്തായാലും ഈ നമ്മളെ മോളെ ഉരുകുക. നമ്മളിരുന്ന് ഓരോന്നോർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചയച്ചിട്ട് നമ്മൾ പറയും എന്ത് വിഷമമുണ്ടെങ്കിലും മക്കളത് സഹിച്ച് അവിടെ നിൽക്കണം. കാര്യം വന്ന് നിന്ന് അമ്മയെ കുറ്റം പറയത്തുള്ളൂ, അമ്മമാരാ ഈ ലോകമേ പഴി പറയുന്ന അമ്മയാണ്. ആ അതാണ്ട് ഒരു വള്ളോ വഴക്കോ പറഞ്ഞപ്പോൾ അതാണ്ട് വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയേക്കുന്നു എന്ന് പറയത്തില്ല മോളെ. അത് കാരണം അമ്മയെ കുറ്റം പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് സഹിച്ച് നിന്നതെങ്ങാണ്ട് അമ്മയെ ആളുകൾ വിഷമിപ്പിക്കണ്ട പറയണ്ട അവനെ സഹിച്ച് നിന്നതെങ്ങാണ്ട മോളെ. ആന്ന് എൻ്റെ കുഞ്ഞ് അത് ഓർത്ത് സഹിച്ച് നിന്ന്. പക്ഷേ ഇനി അതല്ല മോളെ പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഓരോ അമ്മമാരോടും പറയാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങനെ പോന്നേക്കണം നാട്ടുകാർ. ഈ നാട്ടുകാരാ മോളെ കുഴപ്പം, നാട്ടുകാരൊരു കുഞ്ഞുങ്ങൾ വന്ന് പത്ത് ദിവസമോ രണ്ട് ദിവസമോ നിൽക്കുമ്പോൾ ചോദിക്കുന്നതാണ് പോയി കൊണ്ട് വിട്ടില്ലേ, നമ്മളിങ്ങനെ പിടിച്ച് നിർത്തരുത്. അവർ പോയെടുത്ത് ജീവിക്കേണ്ടവരാണ്. ഇത് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഓ ആളുകൾ ഓരോന്ന് പറയുന്നു, പക്ഷേ നമ്മൾ ഇനി ഓർക്കണം ഈ നാട്ടുകാർക്ക് വന്നെങ്കിലേ അവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. പോന്നേക്കണം ഇങ്ങനെ പറയണം കുഞ്ഞുങ്ങളോട്. ഒരു ദുഃഖമുണ്ടായാൽ അത് ആണുങ്ങളെ ഭർത്താവിൻ്റെ ആയാലും വീട്ടുകാരെ ആയാലും ആ നിമിഷം അതിട്ടെറിഞ്ഞിട്ടെങ്കിൽ പോന്നേക്കണം. പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മച്ചിയും ചാച്ചനും ഉണ്ട് മോളതിന് ഈ ഫോൺ എടുക്കും അതിനകത്ത് അവർക്ക് കേൾക്കാം. എന്തായാലും ഞങ്ങൾ പറയുന്നത് കേട്ടൂടെ, എന്തുണ്ടെങ്കിലും ചാച്ചനും അമ്മച്ചിയും ഉണ്ട് മോളത് കാരണം എന്ത് വിഷമമുണ്ടെങ്കിലും ഈ പിള്ളേർ ചെയ്യുന്ന കടുങ്കൈയൊന്നും ചെയ്യല്ലേ എന്ന് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ മോള് പോയി. അവർ
കൊണ്ട് ഞാൻ നല്ലോണം അവിടെ കൊണ്ട് കുഞ്ഞിനെ വിട്ടുകൊടുത്ത് അവർ തണുത്ത് വിറച്ച ഐസ് കട്ട പോലെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ട് തന്ന് അത് പാട്ട് തേക്കേ വസ് വെത്തി എരിച്ച് തീർന്ന് കിടക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ മോളെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാലും നിങ്ങൾ എല്ലാവരും അത് തെളിയിക്കണം മോളെ, എല്ലാവരും കൂടെ. ഇവിടെയാണ് അവസാനമായി സുചിത്ര ഉറങ്ങുന്നത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഏറെ ബാക്കി വെച്ചാണ് ആ 19 വയസ്സുകാരി പോയത്. ഇപ്പോഴും ആ അമ്മ പറയുകയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും, നീതി ലഭിക്കും. സുചിത്രയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ശരത് കണ്ണനോടൊപ്പം അശ്വിനി ആറിയു, ചാനൽ കേരള.